99 വർഷങ്ങൾക്ക് മുമ്പ് 24 പേർ മരണപ്പെട്ട ആലപ്പുഴയ്ക്കടുത്ത് പല്ലനയിൽ നടന്ന ബോട്ട് അപകടത്തിന്റെ കാരണവും ബോട്ടിന് താങ്ങാവുന്നതിലും അധികം ഭാരമായിരുന്നു. അതേപ്റ്റി അന്വേഷിച്ച പി ചെറിയാൻ കമ്മീഷൻ റിപ്പോർട്ടും ദുരൂഹമാമണ്ണം അപ്രത്യക്ഷമായി. മനുഷ്യരാശിയുടെ തുടക്കം മുതൽ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ച മനുഷ്യരുമുണ്ട്. പക്ഷേ രേഖപ്പെടുത്തപ്പെട്ട കേരള ചരിത്രത്തിലെ ആദ്യത്തെ ബോട്ടപകടങ്ങളിൽ ഒന്ന് 20-ആം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്, 1924 ജനുവരി 16. വെറും 25 മീറ്റർ മാത്രം വീതിയുള്ള ആലപ്പുഴയ്ക്കടുത്ത പല്ലനയാറ്റിൽ സംഭവിച്ച ആ ബോട്ടപകടത്തിൽ 23 സാധാരണ യാത്രക്കാരും ഒരു മഹാകവിയുടെ ജീവനും പൊലിഞ്ഞു. ബോട്ട് ജീവനക്കാരും സ്ഥിരം യാത്രക്കാരും നീന്തി രക്ഷപ്പെട്ട ആ ദുരന്തത്തിൽ കായൽ തീരത്ത് ജനിച്ചു വളർന്ന് നന്നായി നീന്താൻ അറിയുമായിരുന്ന കുമാരനാശാൻ മരിച്ചതെങ്ങനെയെന്ന ചോദ്യം അന്നേ ഉയർന്നു. 3-ാം ദിവസമാണ് കവിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 95 പേർക്ക് കയറാവുന്ന ബോട്ടിൽ അന്ന് 151 പേർ യാത്ര ചെയ്തു. ബോട്ട് സർവീസ് ആരംഭിച്ച് 45-ാം ദിവസം നടന്ന അപകടം. ആ ബോട്ടപകടത്തെപ്പറ്റിയും കുമാരനാശാന്റെ മരണത്തെപ്പറ്റിയും അന്വേഷിക്കാൻ അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ പി ചെറിയാൻ കമ്മീഷന്റെ റിപ്പോർട്ട് ദുരൂഹമാമണ്ണം പിന്നീട് അപ്രത്യക്ഷമായി. മഹാകവി ഉൾപ്പെടെ 35 പേരുടെ മരണത്തിനിടയാക്കിയ ആ അപകടത്തിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ല. ആ അപകടത്തിലെ ദുരൂഹതയെപ്പറ്റി അന്വേഷണം നടത്തിയ ചെറിയാനും സംശയം ഉന്നയിച്ചിരുന്നു. ആശാൻ ധരിച്ചിരുന്ന സ്യൂട്ട് വേറിട്ട് കണ്ടെത്തിയത് പ്രത്യേകിച്ചും ദുരൂഹതയുണർത്തി. 98 വെള്ളപ്പൊക്കമെന്ന് പുകൾപെട്ട 1924 മഹാപ്രളയവും വൈക്കം സത്യാഗ്രഹവും നടന്ന അതേ വർഷമാണ് പല്ലനയാറ്റിലെ ദുരന്തവും സംഭവിച്ചത്. അവിടെ നിന്നിങ്ങോട്ട് 99 വർഷങ്ങൾ, പലവട്ടം ഇതേ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയായി. കമ്മീഷൻ റിപ്പോർട്ടുകളും മുന്നനുഭവങ്ങളും ഒന്നും പാഠമാക്കാതെ കേരളം വീണ്ടും ദുരന്തമുഖത്ത് നിസ്സഹായമായി നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.